ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഗ്രോബാഗ് നമ്മുടെ മണ്ണില കൃഷിയിൽ ഗ്രോബാഗ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതെന്ന് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മളിതിനകത്ത് ഗ്രോബാഗ് എടുത്തു അതിനകത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ഹോൾ ഇട്ടു ഹോളിട്ടതിന് ശേഷം ഇതാണ് തിരി അപ്പം തിരി ഇതിനകത്ത് നമ്മൾ ഇൻസർട്ട് ചെയ്തു ജസ്റ്റ് ഒന്ന് നോക്കി ഇതിനകത്ത് തിരി നമ്മൾ ഇൻസർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇപ്പം കഴിയുന്നത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് രണ്ട് ഇഷ്ടിക ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരി വേണമെങ്കിൽ നടുഭാഗത്ത് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യാം അപ്പം നമ്മൾ പേപ്പർ ഇവിടെ ചെയ്യണമെന്ന് പറയുന്നതല്ല നമ്മൾ പേപ്പർ എടുത്തു പേപ്പർ നമ്മൾ ചെറിയ ചുരുളുകളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിക്ഷേപിക്കാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പല പല അടുക്കുകളായിട്ട് ന്യൂസ് പേപ്പർ ഇതിനകത്ത് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും പേപ്പർ അടയ്ക്കുന്നു ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പോൾ ഈ ഇതിൻ്റെ പിന്നെ ബാഗ് ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ ലെയർ പേപ്പർ നടക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതിൻ്റെ നാല് സൈഡിലും നമ്മൾ നല്ല രീതിയിൽ അമുക്കി നടക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഞാൻ ആദ്യം പറയാനൊരു കാര്യം വിട്ടുപോയി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ ഒന്ന് വേസ്റ്റ് ന്യൂസ് പേപ്പർ രണ്ടാമത്തെ കാര്യം ഈ ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതോടൊപ്പം തന്നെ ഡോളമൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ന്യൂസ് പേപ്പർ ഇതിനകത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഫില്ല് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ചാണകപ്പൊടി സോറി ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ അറിയാൻ നിങ്ങൾക്ക് അകത്ത് നോക്കി അറിയാൻ പറ്റും വിക്ക് ഇവിടെ തന്നെ ഉണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മളിത് മറയ്ക്കും വീണ്ടും നമ്മൾ ഒരു ലെയർ ന്യൂസ് പേപ്പർ എടുത്തു ന്യൂസ് പേപ്പർ വീണ്ടും ഫില്ല് ചെയ്യുന്നു ആദ്യം നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് രണ്ടാമത് നമ്മൾ ചാണകപ്പൊടിയാണ് നമ്മൾ വീണ്ടും ന്യൂസ് പേപ്പർ വീണ്ടും നമ്മൾ കയറിച്ചോടുക്കാം വീണ്ടും നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ അടുക്കിലും ഒന്നിട്ടിട്ടുള്ള അടുക്കുകളിൽ ചാണകപ്പൊടി അല്ല വേസ്റ്റ് ന്യൂസ് പേപ്പർ ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതാണ് നമ്മൾ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ വിക്കിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നമ്മൾ ഈ പിന്നെ പേപ്പർ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം കാര്യം നമ്മൾ മഴ പെയ്യുവാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യുവാണെങ്കിൽ അത് വെള്ളം ക്ലോഗ് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം പോകാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും അപ്പോൾ അടുത്ത് പിന്നെ അവസാനത്തെ ലെയറാണ് നമ്മൾ ഇനി ഫില്ല് ചെയ്യാൻ പോകുന്നത് ചാണകപ്പൊടി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്
ഏറ്റവും അവസാനത്തെ ലെയറിൽ ചാണകപ്പൊടി തന്നെ പിന്നെ നിറയ്ക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരാം. നമുക്കറിയാം ഷേപ്പ് തന്നെ സാധാരണ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ അതിൻ്റെ ഷേപ്പ് തന്നെ വളരെ സാധാരണ രീതിയിലാണെങ്കിൽ ഇത് ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ഗ്രോ ബാഗ് പലപ്പോഴും നമ്മൾ ഫില്ല് ചെയ്ത ഗ്രോ ബാഗും പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. ഇതിൽ ജസ്റ്റ് ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കാം. മടക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ ഇപ്പോൾ ശരിക്കും ഇത് നമ്മൾ മണ്ണില കൃഷിയുടെ തയ്യാറാക്കി. ഇനി നമ്മൾ അവസാനത്താണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അത്യാവശ്യം കുറച്ചൊരു 10-30 ഗ്രാം ഇത് ഡോളമൈറ്റ് ആണ്, 10-30 ഗ്രാം ഡോളമൈറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഒന്ന് സ്പ്രിങ്ക് ചെയ്ത് അത്രയും മതിയാവും. ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗ്രോ ഒരു ഒരാഴ്ച നമ്മൾ നനച്ച് വെക്കുക. നനച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അടുക്കൊരു ഹോൾ ഇട്ടതിന് ശേഷമാണ് ഇതിനകത്ത് ചെടി നടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതാണ് ശരിക്കും മണ്ണില കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കറിയാം ഇതിനകത്തിൻ്റെ ഭാരം എന്ന് പറയാൻ സാധാരണ ഒരു ഗ്രോ ബാഗിൻ്റെ ഭാരം വരുമ്പോൾ ഇതിനകത്തൊരു 5-6 ഇടയ്ക്ക് കിലോഗ്രാം മാത്രം ഇത് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് നമുക്കറിയാം ഇത് ശരിക്കും ടെറസിൻ്റെ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് ഒരിക്കലും നമുക്ക് ടെറസിന് കരുത്തിൽ അതിൽ തന്നെ ചോർച്ച പോലുള്ള സംവിധാനം വരും. ഇനി നമുക്കിത് ഇതെങ്ങനെയാണ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നു, ഇതാണ് അതിൻ്റെ വിക്ക്. ഇത് എങ്ങനെയാണ് നമുക്കിത് പിന്നെ പൈപ്പ് ലൈനിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ നേരത്തെ തന്നെ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ കരുതിയിരുന്ന ഒരു പൈപ്പ് ലൈനാണ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു യൂണിറ്റാണ്, ഒരു 6 വക്കാം അത്രയേ ഉള്ളൂ. ശരിക്കും നമ്മൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ജസ്റ്റ് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഇതാണ് 2 ഇഞ്ചിൻ്റെ പൈപ്പ്. അപ്പം പൈപ്പിനകത്ത് നമ്മൾ ഇത് ശരിക്കും കുറച്ച് അടുത്താണ് ഇട്ടിരിക്കുന്നത്, ശരിക്കും 1 മീറ്റർ അകലത്തിലാണ് ശരിക്കും ഇത് ലേ ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും നമ്മൾ പിന്നെ ബെൻഡ് കൊടുത്തിട്ട് ഇത് ജോയിൻ ചെയ്യുക. പിന്നെ അതിനകത്ത് സാധാരണ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സിക്സാക് ഷേപ്പിൽ അങ്ങ് പോകും. അതിൽ ഒരു ഭാഗം നമ്മൾ എൻ പി ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുക, മറുഭാഗം നമ്മൾ ബെൻഡ് മുകളിലോട്ട് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒഴിക്കുന്ന വെള്ളം ഇതേ കൂടെ ഒഴിക്കുന്ന വെള്ളം ഈ പിന്നെ പൈപ്പിനകത്ത് നിറഞ്ഞു കിടക്കും. നമ്മൾ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്ന ഗ്രോ ബാഗ് ഇൻസെർട്ട് ചെയ്യുമ്പം ആ വിക്ക് വഴി ചെടി ആവശ്യമുള്ള വെള്ളം അത് വലിച്ചെടുക്കും. നമുക്കിനി എങ്ങനെയാണ് ഇതിനകത്ത് ചെടികൾ വെക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രോ ബാഗ് എങ്ങനെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതുപോലൊരു ഗ്രോ ഒരു ഇഷ്ടിക വെച്ചു ഇങ്ങനെ വെക്കുക. ഇവിടെ നമ്മളൊരു ഇഷ്ടിക ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞതിൻ്റെ ഭാരം വളരെ കുറവാണ്, 5 മുതൽ 6 ഇവിടെ ഉള്ള ഹോളുണ്ട്, ജസ്റ്റ് ഹോൾ നമുക്ക് കാണാൻ പറ്റും. ഹോളിനകത്തോട് നമ്മൾ ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ താഴോട്ട് വേണമെങ്കിൽ ആക്കാം, ആക്കിയതിന് ശേഷം ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ ക്വറീസ് വന്നിട്ടുണ്ട്, അപ്പോൾ എൻ്റെ നമ്പറുകളൊന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ഇൻഡോറിൽ പോയിട്ട് അത് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, 100% വിജയം ഉറപ്പാണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഗ്രോ ബാഗിലെ കൃഷിയിൽ സാധാരണ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനെ അപേക്ഷിച്ച് എന്തായാലും ഇരട്ടി ഈൽഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നാലും നമുക്ക് കുറച്ച് നേരം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് എൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 9496738593. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയം ഏത് സമയത്തും ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം.
അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഈവൻ ലൈവായിട്ട് ഏതെങ്കിലും ഫീൽഡ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ബ്ലോക്കിൽ വരുന്ന കർഷക ബ്ലോക്കിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ മണ്ണില്ലാ കൃഷി തിരുദിന സമ്പ്രദായത്തിലുള്ള മണ്ണില്ലാ കൃഷി ഞങ്ങൾ ജനകീയാസൂത്രണ പദ്ധതിയിൽ പോഷകശ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ഇവൻ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇവിടുത്തെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നേരിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് എന്തായാലും ഈ കൃഷി പാഠശാല ശ്രദ്ധിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്ക് എല്ലാ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു പക്ഷേ എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ലൈവ് വഴി ദൂരീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നാൽ തന്നെയും പിന്നെ നിങ്ങളുടെ എൻ്റെ ഈ ചെറിയ പ്രസൻറ്റേഷൻ കേട്ട എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഇതിനകത്ത് ചില ആൾക്കാർക്ക് പലരും കുറേയായിട്ട് വന്നിട്ടുണ്ട് ഒരു സംശയം ചോദിക്കുന്നത് പലപ്പോഴും നമ്മുടെ ന്യൂസ് പേപ്പർ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഹെവി മെറ്റൽസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളത് ഞാൻ ഒരുപാട് ലിറ്ററേച്ചർ അത് സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് മനസ്സിലായി ഒരിക്കലും നമ്മൾ ചെടി മിക്കവാറും നമ്മുടെ പ്രത്യേകം പച്ചക്കറികൾ ഒരിക്കലും ഈ ഹെവി മെറ്റൽസ് അബ്സോർബ് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ ഏകദേശത്തിനകത്ത് ഒരിക്കലും നമ്മളൊരു പെർമിസബിൾ ലിമിറ്റിന് മുകളിലോട്ട് ഒരിക്കലും വളരെ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ ശരിക്കും അത് നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാം ഒരിക്കലും നമ്മൾ ഹെവി മെറ്റൽസ് രണ്ട് പോലുള്ള ഹെവി മെറ്റൽസ് അത് അബ്സോർബ് ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് പരീക്ഷിക്കാം പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഉള്ള പുതിയ ന്യൂസ് പേപ്പറിൽ പുതിയ ഇങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും റെഡ് ബേസ്ഡ് അല്ല ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും സോയാ ഓയിൽ ബേസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരിക്കലും റെഡ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും സേഫാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് പിന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ശുഭകുമാർ നാഷണൽ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ചാത്തൻ ഓക്കെ ബൈ